ഹേ ഗെയിമേഴ്സ്, സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. സോ മൈൻക്രാഫ്റ്റിൽ നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങാൻ പോവാണ്. സോ ഗായ്സ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ല, ജസ്റ്റ് ഒന്ന് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ 70% ആളുകളോളം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. സോ എന്തായാലും ഗായ്സ്, നിങ്ങളെല്ലാവരും ഒന്ന് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിന് മാക്സിമം സപ്പോർട്ട് തരാം. സോ ഗായ്സ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ്. നമ്മൾ സ്പോൺ അയക്കുന്നത് ഒരു മൗണ്ടൻ ബയോമിൻ്റെ അടുത്തായിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു വലിയൊരു മൗണ്ടൻ ബയോം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവരെയും പോലെ തന്നെ വുഡ് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഏതെങ്കിലും ഇവിടെ അടുത്തുള്ള രണ്ട് മൂന്ന് മരം കട്ട് ചെയ്ത് തുടങ്ങാം. അതിൽ നിന്ന് തന്നെ നമുക്ക് വേഗം എസെൻഷ്യൽ ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. കാരണം നൈറ്റ് ആണെങ്കിൽ മുമ്പ് എന്തെങ്കിലും ഒരു ഷെൽട്ടർ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേഗം ഫസ്റ്റ് തന്നെ മരങ്ങൾ കട്ട് ചെയ്യാൻ തുടങ്ങാം. ഈ ഓക്കെ, 2, 3 പീസായി, 4 പീസായി. ഓ, വലിയ മരം തോന്നുന്നു ഇത്. ഓക്കെ, നമ്മൾ മാക്സിമം മരം വുഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി ആദ്യം തന്നെ വേഗം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യാം. കമൺ, ആ ഇവിടെ ഒരു ഓക്കെ ക്രാഫ്റ്റിംഗ് ടേബിൾ. യാ, വുഡ് നമ്മളിങ്ങനെ വെച്ച് ക്രാഫ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ്. ജസ്റ്റ് അതിലും ക്ലിക്ക് ചെയ്ത് ക്രാഫ്റ്റ് ചെയ്യുന്നത്. സോ ഇനി സ്റ്റിക്ക് ഉണ്ടാക്കാം. അതിനുശേഷം ഒരു പിക്കാക്സ് ആൻഡ് ആക്സും ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കിയ അതുപോലെ തന്നെ നമുക്കൊരു ആക്സും ഉണ്ടാക്കാം. സോ അപ്പോൾ തൽക്കാലത്തിന് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാം ആയിട്ടുണ്ട്. ഓ, അറിയാതെ വേറെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് പോയി. അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് അതിന് തന്നെ ഇവിടെ നിന്ന് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം. എന്നിട്ട് കുറച്ചും കൂടി അധികം വുഡ് കട്ട് ചെയ്യാം. ഏക നൈറ്റ് ആകുമ്പോൾ നമുക്ക് മാക്സിമം വുഡ് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഈവനിങ് ആയി തുടങ്ങി, നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമ്മൾ ഈ വുഡ് മൊത്തം കട്ട് ചെയ്യുമ്പോഴത്തേനും മിക്കവാറും ഈവനിങ് ആവും. ഇത് വലിയൊരു മരം തോന്നുന്നു. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വുഡുണ്ട്. സോ മാക്സിമം കട്ട് ചെയ്യാൻ നോക്കാം. എനിക്കാണെങ്കിൽ ഈ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് കണ്ട് അവിടെ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മേലത്തെ ഇല പോവില്ലല്ലോ, അത് കണ്ടതിനെ വെറുപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ഫുൾ എന്തായാലും കട്ട് ചെയ്യാൻ നോക്കാം. ഭയങ്കര അനുവിംഗ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു എപ്പോഴതി. നമുക്ക് മാക്സിമം കട്ട് ചെയ്യാൻ നോക്കാം. ആ കമോൺ, ഞാൻ ആലോചിച്ച് നോക്കിയ നമ്മൾ മരം കട്ട് ചെയ്യണത് മരത്തിൻ്റെ ആക്സോണ്ട് തന്നെ. മറ്റേ കോമഡിയിലെ ശരിക്കും മരത്തിന് ജീവൻ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അതിനോട് കാട്ടണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ അതിൻ്റെ സാധനം എടുത്ത് കണ്ട് അതിനെ തന്നെ മുറിക്കുന്ന ഒരു അവസ്ഥ. ഓ എന്താലേ, നമ്മൾ വർത്തമാനം പറഞ്ഞതിൻ്റെ ഇടയിൽ ആ മേലത്തെ വുഡ് കിട്ടാതായിപ്പോയി. ഏറ്റവും മേലത്തെ വുഡിമൊക്കെ നമുക്ക് എത്തുന്നില്ല. ഈയൊരു വുഡും കൂടി കളക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു വുഡ് പീസും പണി വെച്ച് കാണാൻ മേലൊക്കെ പോവാം. 1, 2, 3 ഇനി എന്തായാലും മേലത്തെ കിട്ടാതിരിക്കില്ല. ഓ, നമ്മളെ ആക്സ് ഏകദേശം കഴിയാനായി. സൈഡ് കൂടി ഒരു എന്തർമാനൊക്കെ പോകുന്നുണ്ട് ഒച്ചയൊക്കെ കണ്ട്. ഓക്കെ, നമുക്ക് ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ തന്നെ എൻ്റർമാനൊക്കെ ഈ വുഡ് കംപ്ലീറ്റ്ലി നമുക്ക് വെട്ടി എടുക്കാം എന്തായാലും. ഓക്കെ, ഫിനിഷായി. ഈ ഒരു സൈഡത്ത് പീസും പണിയും കഴിഞ്ഞതിനൊക്കെ ആയി. നമ്മളെ വുഡ് ആക്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഓ, ഇത് എവിടേക്കാണ് ദൈവമേ, ഇനി ഉണ്ടോന്നാവോ? ചുറ്റുഭാഗത്തൊക്കെ നോക്കി നോക്കാം. ഇല്ല, ഇനിയൊന്നും കാണാനൊന്നും ഇല്ല, അത്ര തന്നെ ഉള്ളൂ. സോ മാക്സിമം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതും പാടി ഒരു ആപ്പിൾ ഉണ്ടാകും, എടുക്കാൻ നോക്കാം. ആ ആപ്പിളും കളക്ട് ചെയ്തു. കാരണം ഫുഡ് നമുക്കിപ്പോൾ ഒരു റിസോഴ്സസ് ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാക്സിമം ഫുഡ് കളക്റ്റ് ചെയ്യാൻ ഇപ്പം തന്നെ നോക്കി നോക്കാം. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഒരു ഇവിടെ ഇവിടെ ഒരു ഷീപ്പ് ഉണ്ടോ നോക്കാം. ആ ഷീപ്പിനെ കില്ല് ചെയ്യുക, എന്നിട്ട് മാക്സിമം ആദ്യം തന്നെ ഫസ്റ്റ് നൈറ്റ് തന്നെ ബെഡ് ഉണ്ടാക്കാൻ നോക്കുക. അതിൻ്റെ ഒരു ടിപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ഷെൽട്ടറിലായാലും ഒരു ബെഡ് ഉണ്ടെങ്കിൽ നൈറ്റ് വേഗം ഉറങ്ങിക്കാണ്ട് തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നൈറ്റ് തന്നെ മാക്സിമം ആദ്യത്തെ നമ്മൾ രാത്രി തന്നെ മൈൻക്രാഫ്റ്റിൽ ആദ്യത്തെ രാത്രി തന്നെ നമ്മൾ കഴിഞ്ഞതും ബെഡ് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഒരു ഊളായി, 3 ഊളായി നമുക്ക് കിട്ടണം. ഓക്കെ, ഒരെണ്ണത്തിനും പാടി അല്ല, അത് സാൻഡ് ആയിരുന്നു. ടെക്സ്ചർ വെക്കിൽ സാൻഡ് ഭയങ്കര വെളുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷെയ്ഡർ ബാക്കാണ്, സോറി ടെക്സ്റ്റർ ബാക്കല്ല, ഷെയ്ഡർ ബാക്കിൽ സാൻഡ് ഭയങ്കര വെളുപ്പായതുകൊണ്ട് ഇടയ്ക്കത് കാണുമ്പോൾ ഞാൻ ഷീപ്പാണ് ചെയ്ത് നോക്കി. അത് ഷീപ്പാണ് അവിടെ കാണുന്നത്. എന്തായാലും ഒന്നെണ്ണയും പാടി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 എണ്ണം ഇനി ഒന്നും കൂടി വേണം. ഇപ്പം ഓ പിക്കാക്സ് എങ്കിൽ പിക്കാക്സ്. ഓക്കെ ഓക്കെ, 3 എണ്ണം കണ്ടു. ഇത് ഒന്ന് ഇവിടെ തന്നെ ഉണ്ട്. എവിടെ അത്? ആ ഇവിടെ കള്ളാവോ, നമ്മുടെ പറ്റിക്ക. എന്നിട്ട് വാ, മേ മേ മേ. എനിക്ക് ഈ ആടിനും ഷീപ്പിനും ഒരേ അച്ഛനല്ലോ അല്ലേ, എന്നാ കളിച്ചേക്കാണി. മേഹ മേഹ ഒക്കെ ഒരേ മേഹന്നെ. ഓക്കെ, നമുക്ക് തൽക്കാലത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫുഡ് ആയിട്ടുണ്ട്, ബെഡ് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്. ആദ്യം തന്നെ ബെഡ് ഉണ്ടാക്കി വെക്കാം. ജസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ദെൻ ബെഡ് ഉണ്ടാക്കാനുള്ള റെസിപ്പി എന്തായിരുന്നു? ഓക്കെ, ഓർമ്മ വന്നു. അടിയിൽ 3 എണ്ണം, അതിൻ്റെ മേലെ 3 ഊള്. അതല്ലേ നമ്മളെ ബെഡിൻ്റെ റെസിപ്പി? യെസ്, അത് തന്നെ ആവണം. കമോൺ. ആ ഏ, നമ്മളങ്ങനെ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, ഞാൻ പറഞ്ഞ പോലെ നൈറ്റ് ആവാൻ തുടങ്ങി.
സോ നമുക്ക് ഇനി അടുത്ത് നമ്മൾ ഷെൽട്ടറിൻ്റെ പ്ലാനിങ് ആലോചിക്കാം. സോ നൈറ്റ് ആയി തുടങ്ങി. ഓക്കെ, അവിടെയാണ് സൺസെറ്റ്, അവിടെ സൺറൈസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നൈറ്റ് ആയി തുടങ്ങി. സോ ജസ്റ്റ് നമ്മൾ എവിടെയാണ് ഷെൽട്ടർ ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ. എന്തായാലും താൽക്കാലികത്തിന് നമുക്ക് ഇവിടെ ബെഡ് ഇടാം മാക്സിമം. അഥവാ നൈറ്റ് ആവണമെങ്കിൽ അപ്പം നമുക്ക് ബെഡിട്ട് കിടന്നിട്ട് അവിടെ സ്ലീപ്പ് ചെയ്ത് കണ്ട് രാവിലെ നിൽക്കാൻ നോക്കാം. ഓ, അവിടെ അടുത്തൊരു വില്ലേജ് ഉണ്ട്, അത് നമുക്ക് പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ തൽക്കാലികത്തിന് നമുക്ക് ഇവിടെ എവിടെ ഉള്ള ഷെൽട്ടറിൻ്റെ ഐഡിയ, ഇതിലൊക്കെ ഒരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേവ് ഹൗസ് പോലെ ഇവിടെ ഉണ്ടാക്കാനുള്ളത്. ജസ്റ്റ് ഇതാ, ഇതിങ്ങനെ ഒന്നിച്ച് ഉള്ളിലേക്ക് മൈൻ ചെയ്തതിന് ശേഷം ഒരു കേവ് ഹൗസ് പോലെ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഉണ്ട്. വട്ട് വേക്ക് ഐസ് തിങ്ക്, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, ഇങ്ങനെ ഇതിങ്ങനെ ഒന്നിച്ച് കളഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ചങ്ക് ഉള്ളിൽ ഒന്നിച്ചും തുറക്കിയതിന് ശേഷം നമ്മളൊരു കേവ് പോലെ ഉണ്ടാക്കാം, നമുക്ക് തൽക്കാലത്തിന് സ്ലീപ്പ് ചെയ്യാം. ഓക്കെ, നൈറ്റ് ഇനി കഴിയണം വെയിറ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഞാൻ മൊത്തം ആ കേവ് മൊത്തത്തിലും തുറന്ന് കണ്ട് ഒരു കേവ് ഹൗസ് പോലെ ഉണ്ടാക്കാതെ ഇവിടെ, കാരണം നല്ല വലിയൊരു മൗണ്ടൈൻ ബൈ ആയതുകൊണ്ട് തന്നെ, ഇഷ്ടംപോലെ വലിയൊരു മൗണ്ടൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഒരു ഹൗസ് ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് എന്തായാലും അവിടെ ഉണ്ട്. സോ എന്തായാലും നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു പിക്ക് നമുക്ക് കുറച്ച് കുറച്ചധികം സ്റ്റോൺസ് കളിക്കാം. ഫസ്റ്റ് സ്റ്റോൺ ടൂൾ കൊണ്ട് തന്നെ തുടങ്ങാം. വുഡൻ ടൂൾ വല്ലാത്തൊരു വെറുപ്പിക്കലാണ്, ഒന്നും നടക്കൂല. അങ്ങോട്ട് ഓക്കെ, ഇവിടെ തന്നെ സ്റ്റോൺ കളക്കി തുടങ്ങാം. ഒരു സ്റ്റോണ്, ഓ എന്താണ് ഈ സ്റ്റോൺ കിട്ടാനില്ലല്ലോ. ഇവിടെ ഇവിടെ ഞാനൊരു കുണ്ടിൻ്റെ കണ്ടിരുന്നു, അവിടെ പോയി നമുക്ക് സ്റ്റോൺ കളിക്കാതെ തന്നെ. ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് സ്റ്റോൺ മാക്സിമം കളക്ട് ചെയ്യാതെ തന്നെ. ഒരു ഇപ്പം രണ്ട് സ്റ്റോ പിക്കാക്സിനുള്ളതായി, നമുക്ക് ഇഷ്ടംപോലെ പിക്കാക്സ് എന്തായാലും ആവശ്യം വരും. സോ മാക്സിമം കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേറെ വേണ്ടി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷവളും വേണ്ടി വരും. ടോർച്ച് അധികം നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടോർച്ചിന് നമുക്ക് കോളില്ല, അത് നമ്മൾ കോളിഞ്ഞ് ആ ഒരു നമ്മൾ കണ്ട മൗണ്ടൈൻമ കുറച്ചുണ്ട്, അതെടുക്കാം, പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ നമുക്ക് ഇനി ഫേർണസ് ഉണ്ടാക്കാനുള്ള സ്റ്റോണും കൂടി ഇതിൽ നിന്ന് കളക്ട് ചെയ്യാൻ തന്നെ നോക്കാം. ഓ, അത് പിന്നെ കളക്ട് ചെയ്യാം. നമ്മളെന്തായാലും മൗണ്ടൈൻ തുറക്കുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റോൺ കിട്ടും, കോബിൾ സ്റ്റോൺ എന്തായാലും അതിന് ഇഷ്ടംപോലെ കിട്ടും. അപ്പം നമുക്ക് അത് വെച്ചാണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേർണസ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ തൽക്കാലികത്തിന് വർക്കിംഗ് തുടങ്ങാം. നമ്മളെ ഇതുപോലെ തന്നെ വെക്കാം. ഓക്കെ, ഇതിന് ഒരു ചെസ്റ്റും ഉണ്ടാക്കിയിട, കാരണം എന്തായാലും ഇഷ്ടംപോലെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് എടുത്ത് വേണ്ടി ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ തൽക്കാലത്തിന് ഇവിടെ ചെസ്റ്റിൻ്റെ ഇവിടെ ചെസ്റ്റ് ഓക്കെ ചെസ്റ്റ് ഉണ്ടാക്കാം. ഒരു ഡബിൾ ചെസ്റ്റ് തന്നെ ആയിക്കോട്ടെ, ഒന്നും നോക്കിയില്ല, ഡബിൾ ചെസ്റ്റ് തന്നെ ആക്കാനില്ല. എനിക്കൊരു ഡബിൾ ചെസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി തമ്മ കഴിഞ്ഞുള്ള സാധനങ്ങളൊക്കെ അയക്കണടാം. ഓക്കെ, അപ്പോൾ പോട്ടെ. കുറച്ചും കൂടി നമുക്ക് വുഡും കാര്യങ്ങളും വെച്ച് ആദ്യം ടൂൾസ് ഉണ്ടാക്കാം, കുറച്ചധികം പിക്ക് ആക്സസ് ഉണ്ടാക്കാം, പ്ലസ് ഷവളും ഉണ്ടാക്കാം. പിക്ക് ആക്സ് മാത്രം പോലെ ഷവൾ പോലെ. ഓക്കെ, നമുക്ക് തൽക്കാലികത്തിന് രണ്ട് എന്തോ സ്റ്റോ സ്റ്റിക്കില്ല അല്ലേ, കയറി അത്യാവശ്യം സ്റ്റിക്കുമായി. ഓക്കെ, ടൂൾസ് അവിടെ. ഓക്കെ, ഒരു രണ്ട് ഷവളും ബാക്കി മൊത്തം പിക്ക് ആക്സ് വെക്കാം. ഓക്കെ, അത്രയ്ക്കേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ നമുക്ക് ഇതിക്കിടാം. ആപ്പിള്, അതുപോലെ തന്നെ ഫുഡ് നമ്മൾക്ക് തൽക്കാലികത്തിന് നാല് റോ മട്ടൻ, മട്ടൻ്റെ ആ റോ ഇതുണ്ട്, റോ മട്ടൻ ഉണ്ട്, അത് ആ തൽക്കാലികത്തിന് നമുക്ക് യൂസ് ചെയ്യാം. സോ ഞാൻ ഇങ്ങനെ ഹൗസ് ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് വിട്ടുനിന്ന് നോക്കിയൊക്കെ ഇങ്ങനെ നമ്മളെ പ്ലാനിങ്ങിനുള്ള എക്സ് ഐഡിയ കിട്ടി. നമുക്ക് തൽക്കാലികത്തിന് ഈ ഒരു ഹൈറ്റിൽ, ഈ ഒരു ഹൈറ്റിൽ ഉള്ളിക്കാൻ തുറക്കാം. ഇങ്ങനെ ഉണ്ടാവും, അവിടെ പ്രശ്നം വരും അല്ലേ. നോസീൻ, നമുക്ക് ആ ഒരു ഹൈറ്റിൽ തന്നെ ഉള്ളിക്കാൻ തുറക്കാം. അപ്പോൾ അതിന് തന്നെ ഷവൾ വെച്ച് ഇത് ഈ ഒരു ലെയർ മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. ജസ്റ്റ് ഞാൻ കാടിത്തരാം, ഞാൻ ഒരു ഏകദേശം ഷവളിലേയും കാടിത്തരാം. ഇത് മൊത്തത്തിൽ തുറക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇടില്ല, കാരണം നിങ്ങൾക്ക് വെറുക്കും, വീടിൻ്റെ ലെങ്ത്ത് ഇഷ്ടം പോലെ ആവും. സോ നിങ്ങൾക്ക് വെറുക്കാൻ തുടങ്ങും, അതുകൊണ്ട് തന്നെ ഏകദേശം ഡൗട്ടിലേ ഇട്ടിന് ശേഷം നമുക്ക് ഫുൾ ചെയ്യുന്നതിന് ശേഷം പിന്നെ കാണാം. ഞാനൊരു ഈയൊരു ലെവലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലാസ്റ്റ് നമുക്ക് ഇതൊക്കെ റെഡിയാക്കാം, സീനില്ല, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ലെവലിൽ കംപ്ലീറ്റ്ലി ഉള്ളിക്ക് കുറച്ചും കൂടി പുറത്ത് കയറാം. ഇത് രണ്ടെണ്ണം പാടെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇനിയാണ് ഞാൻ പറഞ്ഞ സംഭവം, നമ്മൾ ഈ ഒരു ലെവലിൽ കംപ്ലീറ്റ്ലി ഉള്ളിക്ക് ഉണ്ടാവാൻ പോവാണ്. ഓക്കെ, ഞാൻ ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം എന്താ ഈ ഒരു ലെവലാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ലെവലിൽ നമ്മളിനി കംപ്ലീറ്റ്ലി ഉള്ളിക്കാൻ തുറക്കും. ഇപ്പം ഞാൻ ഈ ഒരു മൈൻ ചെയ്തൊരു ഗ്യാപ്പ് അങ്ങനെ കാട് തന്നില്ല, ആ ഒരു ഗ്യാപ്പിൽ നമ്മളിനി കംപ്ലീറ്റ്ലി ഉള്ളിക്ക് തുറക്കാൻ പോണേ. ഇതൊക്കെ കളയണം ആദ്യം. ഓക്കെ, ഈ ഒരു ഇവിടെ മുതൽ ഇതാ ഈ ഒരു തല മുതൽ ഏകദേശം അത്രയ്ക്ക് വേണം, വേണ്ട ഒരു ഓക്കെ ഈ ഒരു തല മുതൽ ഏകദേശം ഒരു ഈ ഒരു തല വരെ നമുക്ക് ഉള്ളിലേക്ക് ഒന്നിച്ച് തുറക്കാം. സോ ഞാനത് മൊത്തം കംപ്ലീറ്റ്ലി കുറച്ചധികം ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് കാണാം. ഇങ്ങനെ വർക്ക് ചെയ്ത് ഏകദേശം ഇത്ര മാത്രമായി, അതിൻ്റെ ഇടയിൽ നൈറ്റായി. ഓ, നമ്മളിതൊരു ഓക്കെ
അതിൻ്റെ ഇടയിൽ നെറ്റായി. ഞാൻ ഈ ഷെയർഡ് ബാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നെറ്റായ ഭയങ്കര ഡാർക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീപ്പ് ചെയ്യാൻ പോവാം. അതുപോലെ തന്നെ നമ്മൾ രണ്ട് പിക്കാക്സ് കഴിഞ്ഞു, ഇതിപ്പോൾ മൂന്നാമത്തെ പിക്കാക്സാണ്. അന്നേ നമുക്ക് വേഗൊരു ഫേർണസ് ഉണ്ടാക്കാം. ജസ്റ്റ് ഫേർണസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മിനിമം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക ലൈറ്റെല്ലാം കിട്ടും. നമുക്ക് അവിടെ ഇത് വെക്കാം. അതുപോലെ തന്നെ വുഡ്, നമ്മുടെ കയ്യിൽ വുഡ് ഉണ്ടാവുമല്ലോ, കുറച്ച് ചാർക്കോൾ ഉണ്ടാക്കാം. അത് നമുക്ക് വെച്ച് ടോർച്ച് ഉണ്ടാക്കാം പിന്നീട് അങ്ങോട്ട്. സോ ഇതെടുക്കാം, തൽക്കാലികത്തിനൊരു രണ്ടോ മൂന്നോ ചാർക്കോളയിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലികത്തിന് നമുക്ക് ആ ഒരു ഫേർണസിൻ്റെ ലൈറ്റ് കാണാണ്ട് ഒരു സോഡും ഉണ്ടാക്കി വെക്കാം. സേഫ്റ്റി ഫസ്റ്റ് ആണല്ലോ, എപ്പോഴാണ് എവിടുന്നാണ് മൂപ്പ് വന്ന് അറ്റാക്കി അറിയില്ല. സോ അതന്നെ സേഫ്റ്റി ഫസ്റ്റ് ഒരു സോഡ് ഉണ്ടാക്കി വെക്കാം തൽക്കാലികത്തിന്. രണ്ട് മൂന്ന് ചാർക്കോളൊക്കെ നമുക്ക് എടുത്തു വെക്കാം, അല്ലെങ്കിൽ എന്താ പണി പാളും. കാരണം രണ്ട് ഒന്നും കൂടെ ഒക്കെ നമുക്ക് എടുത്തു വെക്കാം, കാരണം അല്ലെങ്കിൽ പണി പാളും. ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മളൊക്കെ വുഡ് തികയാതെയാവും. തൽക്കാലികത്തിന് ഇത്രയും ടോർച്ച് മതി. ഓക്കെ, അത് മതി. കുറച്ച് നേരം ഫേണസ് കത്തിക്കൊണ്ടിരിക്കും, കുറച്ച് നേരം അത് പോവും. അതിനുള്ളിൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ ഉള്ളിൽ ഉള്ളും ഇതൊക്കെ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ദിഗനെ തിരിച്ച് വെക്കാം. കാരണം നമ്മുടെ ഇൻവെൻട്രി സ്ലോട്ട് പറ്റ കുറഞ്ഞു പോകണം. അതുപോലെ നമ്മൾ ഫുഡും കഴിച്ചിട്ടില്ല, ആ ഒരു ഇതും കഴിക്കുക, ഫുഡും കഴിക്കുക തൽക്കാലികത്തിന്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ അത് കഴിഞ്ഞു. ടോർച്ച് ടോർച്ച് വേഗം വേഗം ടോർച്ച് ഉണ്ടാക്കാൻ നോക്കട്ടെ. ഇപ്പം ഇനി മോപ്സ് വരാൻ തുടങ്ങും, പണി പാളും വീണ്ടും. ഇവിടെ ഒരു ടോർച്ച് വെക്കാം, പ്ലസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഉള്ളിൽ എവിടെ എഴുതി ടോർച്ച് വെക്കാം. ഓക്കെ, തൽക്കാലികത്തിന് ഇത് മതിയാവും. നമ്മുടെ ചുറ്റുപാടത്തിന് ഏകദേശം ഒരു ലൈറ്റ്. ആ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ക്രീപ്പറിനെയൊക്കെ കാണണ്ട, നമുക്കൊന്ന് പോയി അറ്റാക്ക് ചെയ്ത് നോക്കണം. ക്രീപ്പറിനെ ക്രീപ്പർ അല്ലല്ലോ അത്. ഓ അത് ഇതാണ് കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ ഒരു എന്തെങ്കിലും പറയാ സ്കെൽറ്റൻ സ്കെൽറ്റൻ ഒക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കാം. ഓ ഓ വിട്ര എന്നെ വിട്ര വാടാ. ഓ നമ്മളിപ്പോൾ ഡെഡ് പോലെ അത്, നമ്മളൊക്കെ ആർമറും കൂടി ഇല്ലാത്ത ഇത് ഭയങ്കര ഷൂട്ടിങ് അത്. ഓക്കെ ഓക്കെ, ഇപ്പം നേരെ നമ്മളൊരു കാര്യമില്ലാതെ പോയി അറ്റാക്ക് ചെയ്ത് കണ്ട് ഡെഡായിരുന്നു അവസ്ഥയിൽ പോയായിരുന്നു. കാലം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോയി കണ്ട് ഡെഡായ അവസ്ഥയായിരുന്നു. ഇപ്പം നേരെ തൽക്കാലികത്തിന് നമുക്ക് ചുറ്റുഭാഗത്തൊക്കെ ഏകദേശം ലൈറ്റാക്കി വെക്കാം. മിനിമം മോംസ് ചെയ്യാത്ത സ്പോഞ്ച് ഉണ്ടല്ലോ, ഇനി ഇങ്ങനത്തെ രീതിയിലാക്കി വെക്കാം. ഓക്കെ, തൽക്കാലികത്തിന് ചുറ്റുഭാഗത്തൊക്കെ ഒരു ഏകദേശം ലൈറ്റ് ഉണ്ടാക്കി, ചുറ്റുഭാഗത്ത് ഏകദേശം ലൈറ്റ് ആക്കണം. തൽക്കാലത്തിന് ഇവിടെ മോബൊന്ന് സ്പോഞ്ച് ചെയ്യില്ല നമുക്ക് വിശ്വസിക്കാം. ഇവിടെ ഒന്ന് വെക്കാം. ഓക്കെ, ഭയങ്കര ഡാർക്കാണ്. കാരണം ഈ ഒന്നാമത് ഈ ഡാർക്കാകുമ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊന്നും കാണാൻ പറ്റൂല. കാരണം യൂട്യൂബിന് അങ്ങനെ ഒരു ഇതുണ്ട്, ഡാർക്കുള്ളത് എക്സ്ട്രാ ഡാർക്ക് ആക്കി കാരണം യൂട്യൂബിൽ അധികം കാട്ടുന്നതാ. ഇവിടെ ഒന്ന് വെക്കാം. സോ ഗൈസ്, ഞാൻ ബാക്കി മൈൻ ചെയ്തതിന് ശേഷം കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കേവ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ മേലെ ഒരു കേവ്. സോ ഇനി ഞാൻ ബാക്കി മൈൻ ചെയ്യട്ടെ, അതിന് ശേഷം നമുക്ക് കാണാം. ഇവിടെ ഒരു സ്പൈഡർ ഉണ്ട്, സ്പൈഡർ തൊച്ചേക്കാണ്ട്. സോ ഗൈസ്, നമുക്ക് ബാക്കി മൈൻ ചെയ്തതിന് കാണാം. അതിൻ്റെ ഇടയിൽ വല്ല സംഭവങ്ങൾ നടക്കണേ അപ്പം നമുക്ക് കാണാം. ഗൈസ്, ഞാൻ ഇങ്ങനെ മൈൻ ചെയ്ത് ഏകദേശം ഇങ്ങനെ കഴിയാനായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ കോള് കണ്ടുപിടിച്ചു, കാട്ടിത്തരാം. ഓക്കെ, ലൈറ്റ് ഇവിടെ ചങ്ക് കാണാം. ഓക്കെ, നമ്മളിവിടെ കോൾ അവസാനം മൈൻ ചെയ്ത് കിട്ടി. സോ ഇനി നമുക്ക് കുറച്ച് അധികം ടോർച്ച് ഉണ്ടാക്കാം, നമുക്ക് ഇരിക്കാനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് മാക്സിമം ഈ കോൾ മൊത്തം മൈൻ ചെയ്യാം ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ. നിങ്ങൾക്ക് കാണാമല്ലോ അത്യാവശ്യം, ഞാൻ അത്യാവശ്യത്തിലേറെ കോള് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തൽക്കാലികത്തിന് നമുക്ക് ഇനി ഹൗസ് മൊത്തം ലൈറ്റ് ചെയ്യാനുള്ള കോള് കിട്ടിയിട്ടുണ്ട്. ഹൗസിൽ മൊത്തം ഇനി ടോർച്ച് വെക്കാം, അതിന് മാത്രമുള്ള കോളുകൾ കിട്ടി. സോ ഗൈസ്, എന്തായാലും ഞാൻ ഇനി ബാക്കിയും കൂടി മൈൻ ചെയ്ത് വന്നിട്ട് ശേഷം കാണാം നമുക്ക്. ഗൈസ്, അപ്പോൾ എന്തായാലും നേരം എടുത്തു. അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള എല്ലാ പിക്കാക്സും കഴിഞ്ഞു, ഇനി പുതിയ പിക്കാക്സ് ഉണ്ടാക്കണം. എന്തായാലും നമുക്ക് പുതിയ പിക്കാക്സ് ഉണ്ടാക്കാം. അതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ രണ്ട് മൂന്നൊരു കോഴിയോ പശുവിന് എന്തിനേലൊക്കെ കില്ല് ചെയ്യണം. കാരണം നമ്മൾ വീണ്ടും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓ ഇതാണ് എനിക്ക് തീരെ പറ്റാത്ത സംഭവം, ഷവുള്ളതുകൊണ്ട് ആരേലും എന്നെ പോലെ വരല് പൊട്ട വേറെ ഉണ്ടോ എന്നാവോ. ഷവുള്ളതുകൊണ്ടൊക്കെയാണ് ഒരു കോഴിനെ കില്ല് ചെയ്യാൻ പോയത്, ആരും കണ്ടിട്ടില്ല. തൽക്കാലികത്തിന് നമുക്ക് ഉപ്പായ പോലെ കൊളിഞ്ഞത് ഇവിടെ പശുവെങ്കിൽ പശു എന്തിന്. ഓക്കെ, നമ്മളൊക്കെ സോഡ് ഉണ്ടായിട്ടാണ്. ഓ ഓ നേരത്തെ നമ്മൾ കൊല്ലാൻ നോക്കിയ സാധനം എല്ലോ മണ്ടിക്കോ 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 മണ്ടിക്കോ. പക്ഷെ നമ്മൾ ഡോഡ്ജ് ചെയ്യും, എല്ലാ ബുള്ളറ്റും ഇങ്ങനെ മാറി കൊടുക്കും. കമോൺ വെക്കടാ വെക്കടാ വെടി വെക്കടാ കൊണ്ടല്ലോ കടാ. അതാണ് നമ്മൾ എടുത്താണോ അവൻ്റെ കളി. നമ്മൾ എല്ലാ ബുള്ളറ്റും അടുത്ത വരത്തെ 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 അവൻ്റെ ഒറ്റ ഒന്നും ഇനി കൊള്ളാൻ പോണില്ല. നമ്മളെടുത്താണ് ഇനി പണ്ടത്തെ പോലത്തെ പരിപാടി ഒന്നും നടക്കൂല. ഉഫ് ആഹാ ഇതിനെ അത്രമാത്രം ആയോ നീ കണ്ടോ, അത്രേ ഉള്ളൂ അവൻ്റെ കളി. നമ്മളെടുത്താ അതൊന്നും ഇനി ഇവിടെ നടക്കൂല എന്നില്ലേ. നിക്കടാ അവിടെ പശു. ഓക്കെ, തൽക്കാലികത്തിന് ഇപ്പോൾ തിന്നാൽ പശുവിനെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അതിന് വേണ്ടി തിന്നാം. നമുക്ക് പശുവിനെ കുക്ക് ചെയ്ത് തിന്നാം, കൂടുതൽ സാച്ചുറേഷൻ കിട്ടും. സോ
കുക്ക് ചെയ്ത് തിന്നാണെങ്കിൽ മൂന്ന് ഹെൽത്ത് പോയിന്റ് ഒന്നിച്ചാണ് കൂടും. പ്രത്യേകിച്ച് ഈ റോ ബീഫ് ആണെങ്കിൽ പറയാൻ വേണ്ട. എന്തായാലും ബീഫിന് കുക്ക് ചെയ്ത് തിന്നാണെങ്കിൽ നമുക്ക് മൂന്ന് പോയിന്റ് ഒന്നിച്ച് കൂടും. മോദിജി കേൾക്കണ്ട, കേട്ട എന്നെ തീർത്ത് ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ. മോദി കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതേ കാരണം നമ്മൾ പിന്നെ ജയിലിലേക്കൊക്കെ പോകേണ്ടി വരും, വലിയ പ്രശ്നം. കുക്ക് ചെയ്യേണ്ട, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ കോള് കിട്ടിയിട്ടുണ്ട്, നീ കൂടെ കാണാം. കുക്ക് ചെയ്താൽ മതി, വേണമെങ്കിൽ ഒരു കോള് വേണമെങ്കിൽ കിട്ടാക്കാം. ഒന്ന് തന്നെ രണ്ടെണ്ണം ഇട്ടല്ലോ, കഴിഞ്ഞു കുക്കിങ് കഴിഞ്ഞു കോളും തിരിച്ചെടുക്കാം. ഇപ്പോൾ കുക്കായി കഴിയും. സോ നമ്മൾ വന്ന് പിക്കാക്സ് ഉണ്ടാക്കാനായിരുന്നു. സോ എന്തായാലും വുഡ് എടുക്കാം, രണ്ട് മൂന്ന് പിക്കാക്സും കൂടി ഉണ്ടാക്കാം. ഒരു രണ്ടെണ്ണം എന്തായാലും ഉണ്ടാക്കാം. എന്തായാലും രണ്ടെണ്ണൊക്കെ ആവശ്യം വരും. ഓ, അത് സ്റ്റിക്ക് ഉണ്ടാക്കണം. രണ്ടെണ്ണത്തിനുള്ള സ്റ്റിക്ക് ഉണ്ടാവും, അത് സ്റ്റിക്ക് കുറച്ചും പാടി ഉണ്ടാക്കാം. എന്തായാലും ടോർച്ച് നമുക്ക് ആവശ്യം വരും കുറച്ച് കഴിഞ്ഞാൽ. എവിടെ സ്റ്റിക്ക്? ഓക്കെ, സ്റ്റിക്ക് അത് മതി. ഇനി എന്തായാലും ടോർച്ച് ഉണ്ടാക്കേണ്ട ആവശ്യം വരും, അതുകൊണ്ട് തന്നെ സ്റ്റിക്ക് കുറച്ച് അധികം ഉണ്ടാക്കിച്ചത്. സോ നമുക്ക് പിക്കാക്സിലേക്ക് പോവാം. ഒന്ന്, രണ്ട്, മൂന്ന്, മൂന്നെണ്ണം ഇരുന്നോട്ടെ. എന്തായാലും പിക്കാക്സ് ഒന്നും ഒരിക്കലും അധികമാവില്ല. സോഡ് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. സോഡ് ഭയങ്കര അത്യാവശ്യമുള്ള സാധനം. നമ്മളെ ഫുഡുകൾ ഇനി ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടോളൂ, ഇതൊറ്റ പീസ് കൊണ്ട് തന്നെ നമ്മളെ രണ്ട് ഘട്ടം എന്തായാലും കഴിയും. മൂന്നെണ്ണം പോകും മാക്സിമം. സോ ബാക്ക് ടു വർക്ക്. ഇത് എത്ര നേരമായി അറിയാം, ഇത് ഇങ്ങനെ വർക്കുന്ന വേണ്ടി ഏകദേശം കഴിഞ്ഞു. ഇതാ ഞാൻ വന്നിട്ട് ഇത്ര ഇതാണ് ഉദ്ദേശിക്കണേ. ഇപ്പോൾ തൽക്കാലികത്തിന് ഒരു ഹൗസ് പോലെ ഇത്ര ഇത്ര വലുപ്പമുള്ളതാണ്. വേണേൽ നമുക്ക് ഇനി ബാക്കിലേക്ക് കുറേ എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാനത് വലിയൊരു മൗണ്ടൻ ബൈറം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറേ ബാക്കിലേക്ക് പോകണം. അവനെ സൈഡിലേക്ക് പോകേണ്ടി നമുക്ക് വേറെ വേറെ എക്സ്ട്രാ റൂമൊക്കെ ഉണ്ടാക്കാം. കുറേ പ്ലാനിങ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും അത് വരുന്ന ഒരു ദിവസത്തിലൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പം എന്തായാലും നമുക്ക് ഇതാദ്യം ഫിനിഷ് ചെയ്യാം. സോ ഗായ്സ്, നമ്മുടെ സംഭവം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇനി ജസ്റ്റ് ഈ മേലുള്ള കുറച്ച് ഭാഗം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ കഴിഞ്ഞു. ജസ്റ്റ് നമ്മൾ മൂന്ന് പിക്കാക്സ് ഒക്കെ വെറുതെ ഉണ്ടാക്കിയെന്ന് വേണേൽ പറയാം. ഒരു പിക്കാക്സ് തന്നെ ആയിട്ടുള്ളൂ. ഷവിൾ ഇനി ഒന്നും കൂടി ഉള്ളൂ. നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞു ഏകദേശം പരിപാടി കഴിഞ്ഞു. ജസ്റ്റ് ഇനി ഉള്ളിത്തെ ഡേറ്റുകളൊക്കെ ഒന്ന് കളയണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് അടിപൊളി ഹോം സീറ്റ് ഹോം സെറ്റായി എന്നില്ലേ. അവിടെ ഹൗസ് സെറ്റായി, ഷെൽട്ടർ സെറ്റായി കഴിഞ്ഞാൽ അടുത്തത് നമുക്കിനി ഇതിൻ്റെ ഫ്രണ്ട് ഒന്ന് റെഡിയാക്കാണ്ട്. കാരണം ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇങ്ങനെ മോബൈൾ നമ്മളിപ്പോൾ ഇനി വീടുണ്ടാക്കണ കാര്യമില്ലല്ലോ. കാരണം മോബൈൽക്ക് എല്ലാത്തിനും പിന്നെ സിമ്പിൾ കയറിയതാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ഫിനിഷ് ചെയ്യാണ്ട് വേറെ ഒന്നുമില്ല. അത്രതിനുള്ളൂ, കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ജസ്റ്റ് ഇതും കൂടി ഫിനിഷ് ചെയ്യട്ടെ ആദ്യം. സോ ഗൈസ്, ഇപ്പോൾ ഹൗസ് ഏകദേശം കഴിഞ്ഞുള്ള ഞാൻ ഈ ഓട്ടകളും കാര്യങ്ങളും അതായത് എല്ലാം അടച്ചിക്കാണ്ട് കാണാൻ ഒരു നേക്കാക്കി മാറ്റാൻ നോക്കുകയാണെങ്കിൽ അതിൽ ഗ്രാനൈറ്റ് ഉണ്ടാവുമല്ലോ. ഗ്രാനൈറ്റ് ആണ് നമ്മളെ നമ്മുടെ നാട്ടിൽ വലിയ സംഭവമാണ്, നിങ്ങൾക്കറിയാലോ. എല്ലാവരും വീട്ടിലും നിലത്തി തന്നെയാണ് യൂസ് ചെയ്യുക ഗ്രാനൈറ്റ്. ശരി, കാണുമ്പോൾ വേറെ എന്തോ ഒരു മര്യാദ, അത്ര ഒരു ഗുമ്മുള്ള ടെക്സ്ചറല്ല ശരിക്കും. കുറച്ചും കൂടി അടിപൊളി ടെക്സ്ചറൊക്കെ ആണ് ഈ ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് നമുക്ക് പോളിഷ്ഡാക്കാം നാലെണ്ണം കൂട്ടിയാണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് അടിപൊളിയാക്കാം. ഇപ്പോൾ തൽക്കാലികത്തിന് ഇങ്ങനെ പോട്ട് വെച്ചിട്ടാണ് ഞാൻ. ആ ഒരു കേവ് ഹൗസ് എഫക്റ്റ് വരും, അതായത് എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ബ്ലോക്കാകും. പക്ഷേ ഡേർട്ട് വെക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ആർക്കെല്ലാം വീട്ടിൻ്റെ ഡേർട്ട് ഇടണ ഇഷ്ടമുണ്ടാവില്ല, ആർക്കെല്ലാം ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാത്തത്. വേറെങ്കിൽ ഡിഫറെൻറ്റ് ബ്ലോക്കാകുമ്പോൾ നമുക്ക് ആ ഒരു കേവ് ഹൗസ് എഫക്റ്റ് വരും. അതാണ് ഞാൻ കുറേ കുറച്ച് കോബിൾ സ്റ്റോൺ കുറച്ച് ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഫ്ലോറിംഗ് ഒക്കെ ഡിഫറെൻ്റ് വേറെ ആക്കാൻ വേണമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാമല്ലോ, സീനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ പോട്ടെ. ജസ്റ്റ് എല്ലാം ഒരു ആ ഒരു എഫക്റ്റ് ആണ് വന്നോട്ടെ. ഓക്കെ, അത് ഫിനിഷ് ചെയ്തു, ഇനി അവിടെ ഇല്ലല്ലോ. സോ നമ്മളെ ഇത് കംപ്ലീറ്റ് ആയി. ഓ, ഇത്രയും വലിയ ഹോൾ ഇട്ടിട്ടാണ് ഞാൻ പറയുന്നത്, ഇനി അവിടെ ഇല്ലല്ലോ. എന്തിൻ്റെ കാര്യമല്ലേ. ഓക്കെ, അതും കഴിഞ്ഞു. ഇവിടെ ഡേർട്ടാൻ്റെ കൂടെ വെച്ചു. ഓക്കെ, ഞാൻ അതും ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ഗായ്സ്, നമ്മളിപ്പോൾ ഹൗസ് മൊത്തം ഫില്ല് ചെയ്തു. ഇനി പുറത്തത്തെ ഈ ഡേർട്ടിൻ്റെ അവിടെ വേണമെങ്കിൽ കുണ്ടും കുയ്യുള്ളൊക്കെ ഒന്ന് നമുക്ക് അടക്കാം. ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാക്കാം. അത്യാവശ്യത്തിലേറെ ഡേർട്ട് നമ്മളെ കയ്യിലുണ്ടായാലും. സോ വലിയ പ്രശ്നമുള്ള കാര്യമില്ല അതൊന്നും. ഓക്കെ, ഒരു നാച്ചുറലായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്ന പോലെയൊക്കെ നോക്കിയെടുക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇനി ഇവിടെ നിന്നൊക്കെ ആ ഒരു നാച്ചുറലി എങ്ങനെ ഉണ്ടാവാതില്ല അതേപോലൊക്കെ ഒരു ടൈപ്പ് ആക്കാൻ നോക്കാം. ഏകദേശം ജസ്റ്റ് ലൈക്ക് ഇതുപോലെയൊക്കെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ഒരു നാച്ചുറലി ഉള്ള പോലെ ഒരു ടച്ച് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നണില്ലേ. അതവിടെ വേണ്ട, ഇതുപോലെ. ഓ, അതിൻ്റെ ഇടയിൽ റെയിൻ വന്നു. പോമയേ പോ, നിങ്ങൾ ആലോചിച്ച് കാണാം. എനിക്ക് എപ്പോഴും അതിന് ക്ലസ്റ്റ് ടെസ്റ്റും ചെയ്ത് തരുന്ന കാര്യതാണ്. നമ്മൾ പുറത്താണ് ടോർച്ച് വെച്ചിരിക്കണേ, പെയ്യണത് മഴയാണ് കേട്ടോ. ആ മഴയത്താണ് തീ കത്തി നിൽക്കുന്നത്. മൈൻക്രാഫ്റ്റ് ഫിസിക്സും സയൻസ് കാലത്ത് എപ്പോഴും എനിക്ക് ചെറിയ കോമഡിയാണ്. അപ്പോൾ എന്തായാലും കാശ് നമുക്ക് ഏകദേശം കഴിഞ്ഞു. ഇനി പുറത്ത് അത് വെക്കത് നമ്മളതിലേക്ക് വെക്കാം. തൽക്കാലത്തിന് ഇനി നമുക്ക് ഡോറും കാര്യങ്ങളും ചെയ്യണം. ജസ്റ്റ് ഔട്ടായിട്ട് ഡോറൊക്കെ ചെയ്യണം. നിൻ്റെ ഒക്കെ ഐഡിയ ഉണ്ട്, ഞാൻ ജസ്റ്റ് ആലോചിക്കുന്ന ഉദ്ദേശിച്ച വുഡ് വെച്ചിട്ടുള്ളൊരു ടൈപ്പാണെങ്കിൽ കാട്ടിത്തരാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ വുഡ് ഇവിടെ
ജസ്റ്റ് ഇവിടെ ഒരു വിഡ്ഡോ എടുക്കാം. ഇങ്ങനെ ആദ്യം രണ്ട് ഓഫ് തിരിച്ചു. ഒന്നാമത് നമ്മളെ കയ്യിൽ ഓൾറെഡി ഇതില്ല, എന്ത് ആക്സ് ഇല്ല. സോ എന്തായാലും ആദ്യം നമുക്കൊരു ആക്സ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ എന്തായാലും ഇഷ്ടം പോലെ വുഡ് ചോപ്പിൻ്റെ വരും. ഈ വുഡ് കൊണ്ട് തികയാൻ പോകണില്ല, ഷുവറാണ് അത്. സോ നമുക്ക് വുഡ് ചോപ്പ് ചെയ്യാം. ഓക്കെ, എന്തായാലും ഈ പ്രാവശ്യം കടന്നുറങ്ങാം. കുറേ രാത്രി നമ്മൾ കടന്നുറങ്ങാതെ പോയി. ഓക്കെ, എന്തായാലും നമുക്ക് നേരം പോലെ തന്നെ ആദ്യം ഒരു ആക്സ് ഉണ്ടാക്കാം, ദെൻ വുഡ് ചോപ്പ് ചെയ്യാൻ പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വർക്ക്. കം ഓൺ, ഇവിടെ വുഡ് ചോപ്പ് ചെയ്യാൻ പോകാറുണ്ട്. ആ ഒരു കാടുള്ള സ്ഥലത്തൊക്കെ കൊടുത്ത് വുഡ് വെക്കണ. അയ്യോ, വെറുതല്ല, ക്രോസ് ചെയ്തായിരുന്നു. ഓക്കെ, നമുക്ക് എന്തെങ്കിലും വേണ്ടേ വുഡ്? ഓക്കെ, ഒന്നും ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ആക്സ് ഉണ്ടാക്കുന്നു. ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ആക്സ് ഉണ്ടാക്കിയിട്ടില്ലേ, അത് മതിയാവും. ഇവിടെയൊക്കെ നോക്കാം, യൂസ് ചെയ്യാം മാക്സിമം. ഓക്കെ, ഓൾറെഡി നേരത്തെ ഉണ്ടാക്കിയ പിക്കാക്സ് വാങ്ങിക്കുകയാണ്, കുഴപ്പമില്ല. പിക്കാക്സ് ഒന്നും ഒരിക്കലും എക്സ്ട്രാ പോലെ മൈൻക്രാഫ്റ്റിൽ, പ്രത്യേകിച്ച് മൈൻക്രാഫ്റ്റിൽ ഒരിക്കലും എക്സ്ട്രാ പോലെ. കാരണം നിങ്ങൾക്കറിയാലോ, ഇഷ്ടം പോലെ മൈനിങ്ങനെ എന്തായാലും നമ്മൾ പോകേണ്ടി വരും. പിക്കാക്സ് തയ്യാത്ത പ്രശ്നമേ വരുള്ളൂ. ഒന്ന് രണ്ട്, ഈ രണ്ട് എടുത്തുള്ള രണ്ട് മരങ്ങൾ നോക്കാം. നമുക്ക് ഓക്ക് മാത്രം മതി, ബെർച്ച് നമുക്ക് യൂസ് ചെയ്യാം, ഒറ്റ ഒന്ന് മതി. ഒന്നല്ല, രണ്ടെണ്ണം എടുക്കാം, ഡോറിന് മാത്രം. അതല്ലാണ്ട് എനിക്ക് ബെർച്ച് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഡോർ എനിക്ക് ഇഷ്ടമാണ്, ആ ഒരു വൈറ്റ് കളർ ഡോർ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഓ ഡോർ എനിക്ക് ഏറ്റവും ഇഷ്ടം അതിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ വേറെ ഉള്ളതിനൊന്നും എനിക്കത് ഇഷ്ടമല്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ, എനിക്കത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഞാനാരെയും ഒഫെൻസീവ് വർത്തമാനം പറയുന്നില്ല കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞേന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തത് ഇതുമ്പാടി. ഈ ഒരു ബിഗ് ഇവിടെ വലിയൊരു മരമുണ്ട് ഏകദേശം, അത് അതാണ് കട്ട് ചെയ്തതിന് എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ള ഉണ്ടാവും. ഓ, ഇത് മറ്റേ ടൈപ്പ് മരം, ഇത് പിരാന്തൻ. ഈ മരം കട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ മനുഷ്യന് വെറുക്കും. പിന്നെ ഇതിൻ്റെ എവിടെയാണ് ഈ മരത്തിൻ്റെ ഇത് എന്ന് കാണാൻ കൂടി പറ്റില്ല ഈ അലാളടിയെ. ഓക്കെ, ഇത്രയും പോയിട്ടോ, ഇനി ബാക്കി എവിടെ നിന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേനെ നേരം വെളുക്കും. കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടക്കേ പോകുന്നുണ്ട്. ഈ എവിടേക്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാവില്ലൊരു, ഭയങ്കര കോമഡിയാണ് അത്. ഇവിടെ വന്നുണ്ട് കേട്ടോ, എങ്ങനെയൊക്കെയാണ് കിടക്കണമെന്ന് അതിനെ തന്നെ മനസ്സിലാവുണ്ടോന്നോ. ഇതേ വേറൊന്നും ഇവിടെ. ഓക്കെ, ആ ടോർച്ചെല്ലാം കാണാണ്ട് മൊത്തം എടുക്കാൻ നോക്കാം. ഞാൻ തലപ്പത്ത് തലയ്ക്കുന്നുണ്ട്, അതെടുക്കാം. അവളെന്താ ഇപ്പൊ തല കുത്തി നിൽക്കണ പോലെ ഫീൽ ഉണ്ടോ നിങ്ങൾക്ക്? ആയിരിക്കില്ലേ, എനിക്ക് ഞാൻ തല കുത്തി നോക്കുന്ന പോലെ തോന്നില്ല. ഓക്കെ, ഇതും കൂടി കമോൺ, അത്ര മതി താൽക്കാലികത്തിന്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ വേണമെങ്കിൽ പിന്നെ എടുക്കാം. എന്തായാലും നമ്മൾ പിന്നെ വന്നത് ചോപ്പ് ചെയ്യും. ഇപ്പോൾ തൽക്കാലികത്തിന് അങ്ങനെ വെക്കാം. മറക്കാതെ നിങ്ങളെല്ലാവരും കമൻറ്റിൽ ഒന്ന് ഇന്ന് ഓർമ്മിപ്പിച്ചോളന്നെ. സോ അടുത്ത വീഡിയോയിൽ മിനിമം ഞാൻ ചോപ്പ് ചെയ്യാനേലും ഓർത്ത് വെക്കും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ആ വലിയൊരു ആ ഒരു ചെറിയ വലിയൊരു മല്ലൻ്റെ ചുട്ടിലൊരു ചെറിയൊരു ഗാരേജ് പോലത്തെ ഒരു സ്ഥലം. സോ നമുക്ക് എന്തായാലും അത് അടിപൊളിയാക്കാം, കാണാൻ നൈസാക്കാം. ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കാം. ത്രീ, ഓക്കെ, അതൊക്കെ. ദെൻ ഇനി എന്ത് ചെയ്യാം? ആണെങ്കിൽ ടോപ്പിൽ ഇങ്ങനെ ഒന്ന് കൊടുക്കാം, അത് വേണ്ട. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കൊടുക്കാം. ദെൻ അതിനൊരു ഫ്രെയിം നല്ലതല്ലേ. സോ ഇങ്ങനെ കൊടുക്കാം. അതിനുശേഷം സെൻറ്റർ ഇവിടെ കണ്ടുപിടിക്കാം. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ, ഒമ്പതെണ്ണത്തിന് അതിന് സെൻറ്റർ ഉണ്ടാവുന്നില്ലേ. പറയുമല്ലോ, ഒന്ന് രണ്ട് അപ്പുറത്ത് ഒന്ന് രണ്ടെണ്ണം വിടാം. ഒന്ന് രണ്ട്, ഇനി ഇവിടെ ഒന്നും കൂടി മൂന്നായി. അപ്പുറത്തൊന്ന് മൂന്നെണ്ണം വിടണം. ഏതിന് അപ്പുറത്താണ് മൂന്ന്, ഇവിടെ നാല്, ഇവിടെ നാല്. സോ ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഐ തിങ്ക് ഇത് വർക്കാവുന്നോ തോന്നണേ. അവിടെ ഒരു ഡോറ് വരും, ഇവിടെ മൂന്നെണ്ണം, അപ്പുറത്ത് അവിടെ മൂന്നെണ്ണം അല്ലേ. സോ അതിൻ്റെ ഇടയിൽ ഒരു ഡോറും വയ്ക്കാം, ഇതാ അത് വർക്കാവും. അതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇതും കൂടി കൊടുക്കാം. ഇത് ബോറായോ മുന്നിൽ കൂടി ഇങ്ങനെ? ഓ, അത് ബോറാ. അതിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കാം, വേറെ ഐഡിയ ഉണ്ട് എൻ്റെയൊക്കെ. ജസ്റ്റ് തൽക്കാലത്തിന് നമുക്ക് വേറെ ഐഡിയ ഉണ്ട്, നോ പ്രോബ്ലം. ഓ, നമുക്ക് ഗ്ലാസ് ഇല്ല അല്ലേ, സ്റ്റാൻഡ് ഉണ്ട്, എവിടെയെങ്കിലും പോയി എടുക്കേണ്ടി വരും ആദ്യം. സോ ഇങ്ങനെ ചെയ്യാം, ഇത് വർക്കാവുന്ന എനിക്ക് തോന്നണേ. രണ്ട് ഡോറിനുള്ള ഗ്യാപ്പും കിട്ടില്ല ഏകദേശം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് പോകാൻ പറ്റൂലേ, കംപ്ലീറ്റ് കണക്കായി ചെയ്യാം. ഇപ്പോൾ ഒരു ഡോർ അവിടെ വെക്കാം.
ദെൻ ഇതിങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. യെസ് സെറ്റായി. യാ ഇപ്പം ഞാനെൻ്റെ ഇത് കാണാൻ കുഴപ്പമില്ലല്ലോ. ഇനി വേറെ ഐഡിയാസ് ഉണ്ട് എൻ്റെ കയ്യിൽ. നോ വറീസ്, കുറച്ച് ഫെൻസ് ഉണ്ടാക്കാം. ഒന്ന് മൂന്ന് ഫെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമുണ്ടോ? രണ്ട് നാലെണ്ണം വേണം. സെക്കൻഡ് ഫെൻസ് എവിടെ? ഫെൻസ് എന്റെ മണിക്ക്. ഓക്കെ, സ്റ്റിക്ക് ഇല്ല, സ്റ്റിക്ക് ഉണ്ടാക്കാം. രണ്ട് സ്റ്റിക്ക്. ഇനി ഇവിടെ ഫെൻസ് ഇവിടെ വുഡ് ഇല്ലാത്ത അവസ്ഥ. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ തൽക്കാലത്തിനെ? കുറച്ച് പ്ലാങ്ക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇനി ഫെൻസ് ഉണ്ടായിക്കൂടയ്യാ. മതി, ആവശ്യത്തിനുള്ള ഫെൻസ് ആയിട്ടുണ്ടോ? അപ്പം ഇങ്ങനെ ഫെൻസ് വെച്ച് എവിടെ നിന്നാണോ സോമിൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കുന്നത്? പക്ഷേ എവിടെയെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് ഇതിൻ്റെ മേലുള്ള ഇതിൻ്റെ മേലെ എവിടെയായിട്ട് ഒരു കേവ് ഉണ്ട്, അതിൻ്റെ ആ ഒച്ച കേൾക്കണമെന്ന് നമ്മൾ. യാ, അവിടെ നിന്ന് തന്നെയാണ് തോന്നുന്നു. സോമിൻ്റെ ഒച്ച ഇങ്ങനെ നെയ്സിൽ കേൾക്കുന്നുണ്ട്. ഈ ഭാഗത്തുനിന്ന് എവിടെ നിന്നോ ആയിട്ട് ദൈ സൈഡിൽ നിന്ന് എവിടെ നിന്നോ ആയിട്ട് കേൾക്കുന്നത് കറക്റ്റ് എവിടെയെന്ന് അറിയില്ല. ഓക്കെ, ഇനി എൻ്റെ മേലെ നമുക്ക് ഒരു സംഭവം കൂടി, പരിപാടിയും കൂടി ഉണ്ട്. ജസ്റ്റ് എവിടെയാണ് എവിടെയാണ് ആ സംഭവം? എൻ്റെ പേര് ബന്ധാറുന്നു. ഊഷ്, പ്ലാങ്ക് അല്ല, എന്താ? യാ, ഈ സാധനം എന്താ ഇനി പറയാം? സ്ലാബ്. യാ, സ്ലാബാണ് നമുക്ക് വേണ്ടത്. യെസ്, ഇതെങ്ങനെയുണ്ട് നോക്കി നോക്കുക. യെസ്, ജസ് ഇവിടെ ഒന്ന് വെക്കുന്നു. ദെൻ ഒരു കവാടം പോലെ. യാ, ലുക്കിംഗ് ഗുഡ് അല്ലേ? യാ, കാണും, കുഴപ്പമില്ല. ദെൻ ഇനി നമുക്ക് ഇവിടെ താത്ത് ഇതിന് ചുറ്റും ഗ്ലാസ് കൊടുക്കണം. അതുപോലെ തന്നെ മേലെ കുറച്ചും കൂടി കുറച്ചും കൂടി അധികം ഫെൻസ് ഉണ്ടാക്കാം. ആദ്യം കുറച്ചധികം സ്റ്റിക്ക് വേണം. ആദ്യം ആദ്യം നമ്മളൊക്കെയുള്ള ഫുഡ് മൊത്തം മറ്റേതാക്കാം. ഇവിടെ ഫുഡ് മൊത്തം പ്ലാങ്ക്സ് ആക്കി. ദെൻ അതിന് ശേഷം കുറച്ച് സ്റ്റിക്ക് അധികം ഉണ്ടാക്കണം. ജസ്റ്റ് അത്യാവശ്യത്തിന് സ്റ്റിക്ക് ഉണ്ടാക്കി. ഇനി നേരെ ഫെൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഫെൻസ് ഇവിടെ, ആ ഓക്കെ, മാക്സിമം ഫെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മതിയാവും. സോ ഇതെന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്യാപ്പിലിടാനാ. അടിപൊളിയായിരിക്കും, നിങ്ങൾ കണ്ടു നോക്കാം. ജസ്റ്റ് ചെയ്തതിന് ശേഷം നോക്ക്, അപ്പുറത്തൊന്ന് ചെയ്യാം. ഇവിടെ നമ്മൾ എളുപ്പമായിരിക്കും. ഓക്കെ, ജസ്റ്റ് അതും ചെയ്തു. ഇപ്പോൾ ഒരു നൈസല്ലേ. ഇനി നമുക്ക് കുറച്ച് ഓഫ് ആവശ്യമില്ലാത്തോളം ഇത് പ്ലേസ് ചെയ്യാൻ ഇന്നെ കണ്ടിട്ട് വേറെ ആളുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ച് അധികം സാൻഡ് എടുക്കാം. എവിടെയാണ് സാൻഡ്? എവിടെയാണ് നീ? എവിടെയാണ് നീ? ഇവിടെ എവിടെയാണ്? നേരത്തെ നമ്മൾ ഷീപ്പിനെ തന്നെ ഇപ്പോൾ കുറേ ഉണ്ട്. ആ അത് ആ തലക്കാണ്. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഷീപ്പിനെ തന്നെ ആ വെള്ള കളർ കണ്ടിട്ട് നമ്മൾ സാൻഡ് കണ്ട് ഷീപ്പെന്ന് കരുതി പൊട്ടന്മാർ പോലെ അങ്ങോട്ട് പോയായിരുന്നു. ഓ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊക്കെ ആ ഷുഗർ കേൻ ആഡ് ഇണത് അടിപൊളിയിൽ. ഇതാ സാൻഡ്. എന്തുമാതിരി വെളുപ്പം ഇത് നേരത്തെ പറഞ്ഞു. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ സാധാരണ മൈൻ ക്രാഫ്റ്റിൽ സാൻഡിന് എത്ര കളറില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതാ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. മാക്സിമം സാൻഡ് നമുക്ക് കളക്ട് ചെയ്യാൻ നോക്കാം. ഇത് മൊത്തം കളക്ട് ചെയ്യാം, കാരണം ഇനി ഇതിവിടെ ഒന്നോ രണ്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബോറിങ് ആയിക്കാരം. അവിടെ എന്തോ വേറെ എന്തോ ഒരു സാധനം ഉള്ള പോലെ ഉണ്ടോ? ഓക്കെ, നമുക്ക് ഇനി ഒന്ന് എസ്കേപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും ഈ സാൻഡ് സ്മെൽറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ സാൻഡ് ഗ്ലാസ് ആക്കണമെങ്കിൽ ഓക്കെ അവർക്ക് വെക്കാം. 17 സാൻഡ് ഉണ്ട്. ഓഫ്കോഴ്സ് അത് ആവശ്യത്തിലേറെ തികയുന്ന എൻ്റെ കണക്കൂട്ടല്ലേ. സോ നമുക്കവിടെ ഫേർണസ് ഞാൻ ഒന്ന് ഉണ്ടാക്കിയായിരുന്നു. സോ ഫേർണസ് നമുക്ക് വെക്കാം. ഇവിടെ നമ്മൾ ഫേർണസ് യാ ആൻഡ് ഇത് വെക്കുന്നു. ഇവിടെ നമ്മളെ ജസ്റ്റ് ഇവിടെ കമോ ജസ്റ്റ് എന്താണ് നമ്മൾ തുമ്പാടി വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ നമ്മൾ സാൻഡ് ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരുന്ന ഗ്ലാസ് ആവുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം എന്താ 6 കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തിന് വർക്ക് തുടങ്ങാം. ഗ്ലാസ് അല്ല, നമുക്ക് ഗ്ലാസ് പെൻസ് ആണ് വേണ്ടത്. ഓക്കെ, ഗ്ലാസ് പെൻസ് 16 കിട്ടി. സോ ഇതിനെ വന്നില്ല, ഇത് ആവശ്യത്തിലേറെ ഉണ്ടാവുന്ന പറയാൻ കാരണം തന്നെ എന്താ, നമുക്ക് ഗ്ലാസ് പെൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓ, ഈ ഷെയ്ഡർ പാക്കിൽ ബാക്കിയൊക്കെ അടിപൊളി, പക്ഷെ ഗ്ലാസ് പെയിൻസ് മാത്രം എന്തൊരു, നിങ്ങൾ അറിയില്ലേ, വേറെ എന്തൊരു സാധനം വെച്ച പോലത്തെ ഒരു ഫീൽ വീട്ടിന് മുന്നിൽ. ആ ഗ്ലാസ് ആണെന്നുള്ളൊരു തോന്നലും കൂടി ഇല്ല. ഒരുമാതിരി കളേഡ് ഗ്ലാസ് വെച്ച പോലെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളിത് മാറ്റേണ്ടി വരുമല്ലോ, ഷെയ്ഡർ പാക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, ഞാൻ നോക്കട്ടെ. ചിലപ്പോൾ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഡോറ് വെക്കാം. ഡോറ് തൽക്കാലത്തിന് നമുക്കിപ്പോൾ ടൈം ഇല്ല, അതുകൊണ്ട് ഓക്കുട്ടീൻ്റെ ഡോർ തന്നെ ആക്കാം. എവിടെ നമുക്കിനി ഓക്കുട്ടി ഇല്ല നമ്മുടെ കയ്യിൽ, പറ്റിച്ചോ? ചെസ്റ്റിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? ഓക്കെ, വീണ്ടും നമ്മൾ തൽക്കാലത്തിന് രണ്ട് മൂന്ന്. ഓക്കെ, തൽക്കാലത്തിന് പ്രശ്നം. ഞാൻ
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോറിനേക്കാം, നമുക്ക് ബ്ലൂടൂത്തിൻ്റെ ഡോറാക്കാം. എന്തായാലും നൈറ്റ് ആവാൻ തുടങ്ങി. അതിൻ്റെ ഉള്ളിൽ 2 പീസ് വുഡ് കിട്ടിയാൽ മതി ഡോറിനുള്ളതായി. ഏകദേശം 6 പീസാണ് എൻ്റെ കണക്കൂട്ടിൽ ഡോറിന് വേണ്ടത്. 2 ഐ നമ്മുടെ ബാക്കിൽ സോംബി ഉണ്ടോ? സോംബി ഇല്ല, അതൊരു കവ്വായിരുന്നു, ഞാൻ പേടിച്ചു പെട്ടെന്ന്. ഓ, അവിടെ ഒരു മലമുകളിലൊരു ഇതാക്കണം, ഒരു ആട്, ആടല്ല എന്തിനാട്ട് ചെമ്മരിയാടതാ മലമുകൾ. ഓ, അതെവിടെ പോയോ? അവിടെ ഒരു ചെമ്മരിയാടിനെ കണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, മൊത്തം ഇരുട്ടായി, നമുക്ക് വേഗം ഹൗസിനോട് പോവാം. ഗൈസ്, അപ്പം നമ്മൾ ഇതാ നമ്മുടെ ഹൗസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേഗം ഒരു ഡോറുണ്ടാക്കാം. ഇനി എന്താ പ്രശ്നം? ഓ, ഇപ്പോഴും വുഡ്. ഓക്കെ, നമുക്ക് ബ്രിഡ്ജ് വുഡിന് എന്തുണ്ടാക്കാം? കൽക്കാലിയത്തിന് ഡോറുണ്ടാക്കി, അത് നമുക്ക് കടന്നുറങ്ങാം. 3 ഡോറ് കിട്ടും. എപ്പോഴും നമ്മളെ ഡോറുണ്ടാക്കിക്കാൻ 1 ഡോറിന് കൊടുത്താൽ തന്നെ 3 ഡോറ് കിട്ടും. അതായത് ജസ്റ്റ് ക്രാഫ്റ്റിംഗ് റെസിപ്പി അങ്ങനെയാണ് ഉള്ളത്. സോ നമുക്ക് 2 ഡോർ എക്സ്ട്രാ ആണ് ഓൾറെഡി. ഡോറ് നമുക്ക് പുറത്തു നിന്ന് വെക്കാം. ജസ്റ്റ് ഓ അയ്യാ, അകത്തു നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും, ഇപ്പോൾ നമ്മൾ ഈ ഞാൻ കാട്ടിത്തരാം, ഈ അകത്തുനിന്നുള്ള ഗ്യാപ്പൊക്കെ പുറത്തേക്കായിരിക്കും ഉണ്ടാവും. അപ്പോൾ കണ്ടോ, ഇത്രയും ഗ്യാപ്പ് നമ്മൾ പുറത്തേക്കാവും ഉണ്ടാവും. അതെനിക്ക് ഇഷ്ടമല്ല. സോ അതുകൊണ്ടാണ് ഞാൻ അകത്തുനിന്ന് വെച്ചത്. അല്ല, അകത്തുനിന്നല്ലേ നമ്മൾ പുറത്തുനിന്ന് വെച്ചത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സംഭവങ്ങളൊക്കെ പിക്ക് ചെയ്ത് ഒക്കെ ഇവിടുന്ന് മാറ്റാൻ തുടങ്ങാം. അങ്ങനെ ഇതെടുക്കട്ടെ. ഗ്ലാസ് പ്ലസ് ഗ്ലാസ് പ്ലസ് അത് ഒക്കെ എടുക്കും. ഓക്കെ, നമ്മൾ പിക്കാക്സ് പറയാം. ഓക്കെ, അതെടുത്തു. ഇനി അതിന് ശേഷം നമ്മുടെ ഫേർണസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തു. ജസ്റ്റ് അകത്തോട് കൊണ്ടുപോയി വെക്കാം. എന്തായാലും ജസ്റ്റ് കറക്റ്റ് പ്ലേസുകളാണ് ഇനി നമ്മൾ തീരുമാനിക്കേണ്ടത്. തൽക്കാലത്തിന് ജസ്റ്റ് ഇപ്പോൾ ഒരു ജസ്റ്റ് നമ്മളെ തുടങ്ങിയ ആവശ്യമല്ല. ജസ്റ്റ് അതിൻ്റെ ഇത് കണക്കൂട്ടലൊക്കെ ഇവിടെ ബെഡ് വെക്കാം. ദെൻ അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാം. ജസ്റ്റ് ലൈക്ക് ദിസ് ആൻഡ് ആൻഡ് അതിൻ്റെ ചുറ്റും ഞാൻ. ഓക്കെ, നമ്മുടെ സ്ഥിരം ഞാൻ അങ്ങനെ ചെയ്യാറ്. അതിൻ്റെ ചുറ്റും നമ്മൾ ഇത് വെച്ചു, എന്ത് സ്ലാബ്സ് വെച്ചു. ഇനി നമ്മുടെ ഫേർണസ് ഈ ഒരു മൂലയ്ക്ക് ആയിട്ട് വെക്കാം. നമ്മുടെ സ്റ്റാർട്ടിംഗ് ഹൗസ്, സ്റ്റാർട്ടിംഗ് ഹൗസ് അല്ലായിരുന്നു വലിയ മാനേജ്, അതായത് വലിയ കാണാൻ വലിയ ഇൻറ്റീരിയർ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് പിന്നീട് മാറ്റാം. എന്തായാലും ഇപ്പോൾ ജസ്റ്റ് തുടങ്ങിയതല്ലേ ഉള്ളൂ. ജസ്റ്റ് പിന്നീട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ വരുമോ എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ജസ്റ്റ് വിൽക്കണം. ഓക്കെ, നീ ജസ്റ്റ് കൊണ്ടുപോയി അവിടെ വെച്ച് ഓഫ്, ജസ്റ്റ് പിക്ക് ചെയ്തില്ല, വേറെ ഉള്ളതൊക്കെ പിക്ക് ചെയ്തു. ഓക്കെ, ജസ്റ്റ് കിട്ടി. നീ ജസ്റ്റ് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഇതൊക്കെ ജസ്റ്റിക്ക് മാറ്റിയതിന് ശേഷം വേണം ബാക്കി എടുക്കാം. ഓഫ്, സിംഗിൾ ഡോർ ആകുമ്പോൾ ചില സമയത്ത് ഇതാണ് മനുഷ്യനെ ഉറപ്പിക്കാനായിട്ട് ഇറങ്ങി സ്റ്റെക്കായി കളിക്കും. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇവിടെ വെക്കുന്നു. ദെൻ അതിൽ ഒക്കെ ഞാൻ അധികം മാറ്റാം. അതുപോലെ തന്നെ കുറച്ചധികം ടോർച്ചസും ഉണ്ടാക്കണം, കാരണം നമ്മുടെ വീടിൻ്റെ ലൈറ്റിംഗ് സിസ്റ്റം പോരാ, കുറച്ചും കൂടി ലൈറ്റ് വേണം. ഞാൻ ഇഷ്ടമായ പറ്റൂല അറിഞ്ഞില്ലേ. ഏകദേശം ഒക്കെ ആയിക്ക് മാറ്റാം. ഏകദേശം ഒക്കെ എന്നാണ് ഒക്കെ മാറ്റാണ്. ഒക്കെ മീൻസ് ഒക്കെ മാറ്റി, പിക്കാക്സ് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇൻവെൻട്രി ഫ്രീ ആക്കിയാൽ ഇനിയുള്ളത് മൊത്തം നമുക്ക് ആ ചെസ്റ്റിന് എടുക്കാൻ പറ്റുള്ളൂ. അതിനുമ്പോൾ നമ്മൾ മാക്സിമം ഇൻവെൻട്രി ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇനിയിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ നോക്കി നോക്കാം. ഓക്കെ, ഗ്ലാസിൻ്റെ അതുകൊണ്ടാണ് വീട്ടിനുള്ളിൽ ഒരു ലൈറ്റ് ഇല്ലാത്ത ഫീല്. ശരിക്കും ഈ ഒരു ഷെയ്ഡർ ഇത് വെച്ച് കണ്ട് കറക്റ്റ് ഗ്ലാസ് ഭയങ്കര ഇതാവേണ്ടിയാണ്. അതായത് എനിക്ക് കാണാമല്ലോ ആദ്യത്തെ ലൈറ്റിൻ്റെ ഇതൊക്കെ പക്ക ഒരു ഇത് വെച്ച് കണ്ട് ഗ്ലാസ് ഇങ്ങനെ ആവുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല. വാട്ടറിന് അതേപോലെ ചെറിയ പ്രശ്നമുണ്ട് ഈ ഒരു ഷെയ്ഡർ ബാക്കിൽ. പക്ഷേ ഗ്ലാസ്സും ഇതേപോലെ ആവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നമുക്ക് ആവശ്യമില്ല, മാത്രം കൈക്കെടുക്കാം. പിക്കാക്സ് വേണം, ഒരു ആക്സ് കൊടുത്തേക്കാം. യൂസർ ആക്സ് തന്നെ വെക്കാം തൽക്കാലിയത്തിനൊക്കെ. ഇനി നമുക്ക് നമ്മുടെ ഫേണസിൽ കുറച്ച് ഇത് കുക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ, ബാക്കി നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ തീരെ ഇല്ലാത്തതിനെ ടോർച്ചാണ്. സോ കുറച്ചധികം ടോർച്ച് ഉണ്ടാക്കാം. അവിടെ നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ. ഓക്കെ, തൽക്കാലത്തിന് നമ്മൾ 16 ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആവശ്യമുള്ള അടുത്ത് വെക്കാം. ഒന്ന് ഈ കോർണറിൽ വെക്കാം, ഇവിടെ സെൻറ്ററിലായിട്ട് ഒന്ന് വെക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് സെൻറ്ററിലായിട്ട് വെക്കാം. ഇതിവിടെ നിർത്തിയതിനു ശേഷം ഇതൊക്കെ ഇങ്ങോട്ട് വെക്കാം. തന്നെ ഇതും ഇവിടെ നിന്ന് നിർത്തിയതിനു ശേഷം ഇങ്ങോട്ട് വെക്കാം. ഇത് നമ്മൾ കയറി വരുന്ന വാതിലിൻ്റെ മേലെ ഒന്ന്. അത്യാവശ്യം ലൈറ്റിംഗ് ആയില്ലേ ഇപ്പോൾ ഈ റൂമിലൊക്കെ? അത്യാവശ്യത്തിലായിരുന്നു എൻ്റെ കണക്കൂട്ടല്.
കോർണർ തന്നെ പോട്ടെ, ഇത് അതേപോലെ കോർണർ തന്നെ പോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻറ്ററിൽ ഒന്നും കൂടി കൊണ്ടുപോകാം. ഓക്കെ സെറ്റ്, അടിപൊളി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈറ്റിങ് കുറച്ച് കാലം, കുറച്ച് മണി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ രണ്ട് ലാൻഡേൺസും യൂസ് ചെയ്യാം. ഇത് എവിടെ നിന്നാൽ രണ്ട് മൂന്ന് ലാൻഡേണൊക്കെ കിട്ടുകയാണെങ്കിൽ അയാനൊക്കെ മൈൻ ചെയ്തതിന് ശേഷം ലാൻഡേൺസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഒക്കെ ഒരു മഞ്ഞ കളറ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ചെയ്തു, അതുപോലെ തന്നെ ഇൻറ്റീരിയർ കുഴപ്പമില്ലാതെ സെറ്റ് ചെയ്തു. സോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടുത്തുള്ള വില്ലേജൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സോറി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. സോ ഗായ്സ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.